യു ഡി എഫിൽ നിന്നും പുറത്തായ ജോസ് കെ മാണി പക്ഷം ഇനി എങ്ങോട്ട എന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് മുന്നണിയിലേക്ക് സ്വീകരിക്കാൻ സി പി എം തയ്യാറാണെങ്കിലും ഉടക്കിട്ട് സി പി ഐ രംഗത്തെത്തിയതോടെ പാതിയടഞ്ഞ വാതിലിനരികെ പോസ്റ്റായി നിൽക്കുകയാണ് ജോസ് രണ്ടിലയിൽ ഒരിലയുമായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ജോസഫ് അന്തരിച്ച മാണി സാറിനെ ഓർത്ത് സാറിന്റെ മകൻ നല്ല കുട്ടിയായി വന്നാൽ ചേർക്കാമെന്ന ഓഫർ വെച്ചിട്ടുണ്ട് ഇറക്കി ില്ലെന്നും മാറ്റി നിർത്തിയതാണെന്നാണ് യു ഡി എഫ് പറയുന്നത് വാതിൽ മലർക്കെ തുറന്നിട്ട് രണ്ട് കൈയും നീട്ടിയിരിക്കുകയാണ് എൻ ഡി എ മുകളിലാകാശം താഴെ ഭൂമിയെന്ന അവസ്ഥയിലിരിക്കുന്ന ജോസിന് എങ്ങോട്ട് വേണേലും പോകാനുള്ള അവസരമാണുള്ളത് എന്നാൽ അതെങ്ങനെ ഉപയോഗിക്കുമെന്നതാണ് സമസ്യ ഈ രാഷ്ട്രീയ സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ചെറുപ്പക്കാരൻ കൂടിയായ ജോസിന് അല്പം സമയം വേണ്ടിവരും അതിനുവേണ്ടിയാണ് തൽക്കാലം ആരോടൊപ്പവും പോകാനില്ലെന്ന അടവു നയം ജോസ് എടുത്തത് ആരോടൊപ്പം പോയാലാണ് ഗുണം കിട്ടുകയെന്ന് അത്ര പെട്ടെന്നൊന്നും ആലോചിച്ചെടുക്കാനാവില്ലല്ലോ കോവിഡാനന്തര കാലത്ത് കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും മാറി മറിയുന്നത് എങ്ങനെയെന്നതിനെ ആശ്രയിച്ചായിരിക്കും ജോസും ജോസിന്റെ കയ്യിലുള്ള ഇലയും ചായക ജോസിനെ ഏറുകണ്ടിട്ട് നോക്കിയിരിക്കുന്നവർക്കുമുണ്ട് ചില ഉദ്ദേശങ്ങൾ മധ്യതിരുവിതാംകൂറിൽ വേരോട്ടമുണ്ടാക്കാൻ ജോസിനെ കൂട്ടുപിടിച്ചാൽ സാധിക്കുമെന്നാണ് എൻ ഡി എ കണക്കുകൂട്ടൽ കേന്ദ്രമന്ത്രിസ്ഥാനം നൽകി ജോസിനെ കൂടെ കൂട്ടിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ കേന്ദ്രമന്ത്രിസ്ഥാനം വേണമെന്ന് ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി തുഷാർ വെള്ളാപ്പള്ളിയാണ് കേന്ദ്രമന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുള്ള ചരടുവലികൾ നടത്തിയത് എന്നാൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസും കെ കെ മഹേഷന്റെ ആത്മഹത്യയും അതേ തുടര്ന്നുള്ള ആരോപണങ്ങളും ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ഡി ജെ എസ് കേന്ദ്രമന്ത്രിസ്ഥാനമെന്ന ആവശ്യം തൽക്കാലം കടുപ്പിക്കില്ലെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം ചരൽക്കുന്ന് യോഗത്തിനു ശേഷം മുന്നണി വിട്ട് മാണിസാർ തിരുവനന്തപുരത്തു നിന്നും പാലാ വരെ റോഡ് ഷോ നടത്തിയ സമയം മുതൽ എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി എം മാണിക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുകയായിരുന്നു മാണിസാറിന്റെ മരണശേഷം മകനുമായിട്ടെങ്കിലും സൗഹൃദം സ്ഥാപിക്കാനാകുമോയെന്ന ചിന്തയിലാണ് എ കെ ജി സെന്ററും പരിസരവും ജോസുമായി ചർച്ച നടത്താനും സി നീക്കം ആരംഭിച്ചിട്ടുണ്ട് ബഹുജന പിന്തുണയുള്ള പാർട്ടികളിലൊന്നാണ് ജോസ് കെ മാണിയുടേതെന്ന് സി സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ നീക്കം നിലപാടുള്ള പാർട്ടിയാണ് ജോസ് കെ മാണിയുടേതെന്ന് മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെട്ടിരുന്നു ജോസുമായുള്ള ചർച്ചകൾക്ക് കോട്ടയത്തെ ഒരു മുതിർന്ന നേതാവിനെ ചുമതലപ്പെടുത്തിയതായാണ് സൂചന എന്നാൽ ജോസ് കെ മാണി പക്ഷത്തിന്റെ മുന്നണി പ്രവേശത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് സി നിലപാടാണ് ജോസിനെ മുന്നണിയിൽ എടുക്കണ്ട എന്ന നിലപാടിൽ മാറ്റമില്ലെന്നാണ് കാനത്തിന്റെ പ്രതികരണം മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല കക്ഷികൾ തമ്മിലോ മുന്നണിയിൽ പൊതുവിലോ വിപുലീകരണം ചർച്ചയായിട്ടില്ല ക്ലാസിൽ നിന്ന് ഇറക്കി വിട്ടു പക്ഷേ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന അവസ്ഥയിലാണ് നിലവിൽ ജോസ് കെ മാണി നിർബന്ധിത ടി സി വാങ്ങിവരുന്നവരെ ഇടതുമുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറയുന്നു പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി പാല കടുത്തുരുത്തി ഇടുക്കി തൊടുപുഴ പേരാവൂർ ഇരിക്കൂർ എറണാകുളത്തെ ഏതെങ്കിലും മണ്ഡലവും ജോസ് വിഭാഗത്തിന് നൽകാമെന്നാണ് സി നിലപാട് ഇത്തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നതും പാലാ എൻ സിപിയുടെ സിറ്റിംഗ് ആയതിനാൽ പാർട്ടി നേതൃത്വവുമായി സി പി എം നേതാക്കൾ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു ജോസ് കെ മാണി വിഭാഗം വരുന്നതിനെ സ്വാഗതം ചെയ്ത പാലാ എം എൽ എ മാണി സി കാപ്പൻ സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് എങ്കിലും അദ്ദേഹം മയപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സി ന്യൂസ് ഡെസ്ക് കലാകൗമുദി